ഓണമായാൽ കാറ്ററിംഗുകാർക്കും കോളാണ്. പാലായിലെ ഭക്ഷണശാലകളിലെല്ലാം രാവിലെ തന്നെ ഓണസദ്യ ഉണ്ടാക്കുന്ന തിരക്കാണ്. കോട്ടയത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നാണ് സദ്യ തയ്യാറാക്കുന്നത്. ഓണത്തിന് ഏറ്റവും പ്രധാനം ഓണസദ്യ തന്നെയാണ്. നാക്കിലയിൽ ഓണമുണ്ണുന്നതാണ് മലയാളിക്ക് പ്രിയം. എന്നാൽ ഇന്ന് തിരക്കേറിയതോടെ വീടുകളിൽ ഓണസദ്യ ഉണ്ടാക്കാനൊന്നും ആർക്കും സമയമില്ല. നഗരങ്ങളിലെ വിവിധ ഭക്ഷണശാലകളിലാണ് ഓണസദ്യകൾ തയ്യാറാകുന്നത്. ഇഞ്ചിക്കറി, മാങ്ങാക്കറി, നാരങ്ങാക്കറി, കിച്ചടി, പച്ചടി, ഓരൻ, തോരൻ, അവിയല്, ഉപ്പേരി, ശർക്കരവരട്ടി, ഞാലിപ്പോമ്പഴം, പപ്പടം, ചോറ്, പരിപ്പ്, നെയ്യ്, സാമ്പാർ, കാളൻ, പായസം, പച്ചമോര്, അങ്ങനെ വാഴയില അടക്കം എല്ലാ സാധനങ്ങളും എത്തി. പുലർച്ചെ 1 മണിയോടെ ഭക്ഷണശാലയിൽ പണി തുടങ്ങും. 7 മണിയാവുമ്പോഴേക്കും വിഭവങ്ങളെല്ലാം തയ്യാറാകും. പിന്നെ സദ്യ ഉണ്ണാനുള്ള ഇലയടക്കം പാക്ക് ചെയ്യും. പിന്നീട് വീടുകളിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കും. ആർക്കും വീട്ടിൽ മെനക്കെടാൻ കഴിയല്ല, ഒന്നാമത് അതാണ്. രണ്ടാമത് ഇങ്ങനെ കൊടുത്തേക്കുവാണെങ്കിൽ ഒന്നും അറിയണ്ട, കൈ കഴുകി ഭക്ഷണം വിളമ്പി കഴിച്ചാൽ മതി, അവരുടെ മുറ്റത്ത് കിട്ടും. 5 പേരുടെ ഊണ്, 6 പേരുടെ ഊണിനൊക്കെയുള്ള സാധനങ്ങൾ കടയിൽ വാങ്ങിക്കാൻ ചെന്നാലും കൂടുതൽ പൈസയാവും. ഇതാകുമ്പം 5 പേരുടെ ഊണ്, 2 കൂട്ടം പായസം കൂട്ടി ഞങ്ങൾ 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 1 കൂട്ടം പായസമാണ് 110 ആകുന്നുള്ളൂ. ഓണമാകുമ്പോൾ തിരക്കിത്തിരി കൂടുമെങ്കിലും 10 പേർക്കായാലും 10,000 പേർക്കായാലും സദ്യ ഒരുക്കാൻ കാറ്ററിംഗുകാർ തയ്യാറാണ്. പാലയിൽ നിന്നും അരവിന്ദനൊപ്പം സ്നേഹ സുരേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.